എന്തിന് എന്തിന് കെട്ടേണ്ട ആവശ്യന്തരാണ്? ആര് നിങ്ങൾ ആര്? ഏറെ കടിക്കാൻ ആരാണ്? നിങ്ങളൊക്കെ ആരാണ്? അല്ല നിങ്ങളൊക്കെ ആരാണ്? കടിക്കാരാണ്? അമ്മച്ചു പെമ്പിളര ദേഹത്ത് കഴിക്കുന്ന നിങ്ങൾ ആരാണ്? ഞാൻ പെമ്പിളരെ മുട്ട നാട് കടിച്ചു. നിനക്ക് വല്ല ചോദിക്കണ്ട. എനിക്ക് ചോദിക്കാന്നല്ല, എനിക്ക് ചോദിക്കാന്നല്ല, പെമ്പിളര ദേഹത്ത് കഴിക്കുന്ന നിങ്ങളാണ് കേട്ടോ. ഞാൻ ഇവിടെ ഉള്ള നേരം നിനക്ക് വല്ല ചോദിക്കണ്ട. അമ്മച്ചു പെമ്പിളര ദേഹത്ത് കഴിക്കുന്ന നിങ്ങൾ ആരാണ്? ഞാൻ പെമ്പിളരെ മുട്ട നാട് കടിച്ചു. നിനക്ക് വല്ല ചോദിക്കണ്ട. എനിക്ക് ചോദിക്കാന്നല്ല, എനിക്ക് ചോദിക്കാന്നല്ല, പെമ്പിളര ദേഹത്ത് കഴിക്കുന്ന നിങ്ങളാണ് കേട്ടോ. പത്രം വായിക്കുന്നുണ്ടോ? പത്രമൊക്കെ വായിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾ പോലീസ് വിളിക്കാത്തത്? പോലീസ് വിളിക്കാത്തത്? പോലീസ് വിളിക്കാല്ലോ. പോലീസ് വരട്ടെ. നിങ്ങൾ നിങ്ങൾ ഇന്നിവിടെ എന്താ തെറ്റ് ചെയ്താ? ഇല്ല, ഞാൻ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി പ്രശ്നം ഇല്ലെങ്കിലും ശരിയാണ്. ഇവിടെ വേറെ പെമ്പിളായിരിക്കും വരണം. ഞാൻ സീനുണ്ടാക്കും, നിങ്ങൾ സീനുണ്ടാക്കണ്ടേ? നിങ്ങൾ അടിക്കാൻ നിങ്ങളുടെ അച്ഛനാണ്, നിന്റെ അച്ഛനെ കുടുംബക്കാരനാണ്. അത് ഞാൻ കുഴപ്പമില്ല, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ആവശ്യമുള്ളത് എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇവിടെ വരെ നിങ്ങൾ ആരെ അനുവാദം ഒന്നും വേണ്ട. ഇത് പൊതു സ്ഥലമാണ്. പൊതു സ്ഥലത്ത് ഇവരൊക്കെ ഇത് എന്തൊരാവശ്യം? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശമുണ്ട്. നിനക്ക് എത്ര വയസ്സായി? എത്ര വയസ്സ്? 13 ആയി. ഞങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ വീഡിയോ ഒന്ന്. അല്ല, നിക്ക് നിക്ക് ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ ഇവിടെ ചുമ്മാ നിക്കല്ലേ? ചുമ്മാ ചുമ്മാ എന്ന് ചെയ്താൽ അവിടെ വീണ് കുറെ നേരം നിന്ന് അപ്പഴേ അവര് വിളിച്ചിട്ട് നമ്മൾ വിളിക്കണം. ഒരു സീനല്ല, ഇത് സീനല്ല. നിങ്ങള് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മള് കണ്ട് നിങ്ങള് വേറെ നിങ്ങൾ അടിച്ചു. അങ്ങനെ വെറുതെ ഇവിടെ കാര്യമില്ല. ഇവിടെ കുറെ സാധാരണ ആവശ്യമില്ലാത്തൊരു എടുക്കുന്നില്ല, പറഞ്ഞില്ല. നേരത്തെ വിളിച്ചപ്പോ അറിഞ്ഞില്ല, വിളിക്കല്ലേ? വീട്ടിൽ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് നല്ല വീട്ടിൽ വിളിക്കുന്നേക്കാളും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യം പറയാം. അപ്പൊ പോലീസ് എന്തായാലും നോക്കുമല്ലോ, എന്താ ആരെ സൈഡിലാണ് തെറ്റുന്നത്? അത് ചോദ്യം ചെയ്യാം. എവരാര്? പോലീസാണോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള? എവരാരാണ്? എവര് ഇവിടുത്തെ സദാചാര പോലീസാ? ആളുണ്ടല്ലോ, ആളുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പയ്യൻ അറിയാലോ വീട്? എനിക്കറിയാം. നിന്റെ ബെല്ലു ആണെങ്കിൽ നിന്നെ അടിച്ചു. നീ ചെതിരിച്ചത് ആയിക്കോട്ടെ, പെമ്പിളെ അടിച്ചത്. നമ്മൾ അടിച്ചാലും കുഴപ്പമില്ല, ഇവർ അടിച്ചതാണ്. കൈ വെക്കാത്ത വീട്ടിലോട്ട് വരട്ടു, എന്തെങ്കിലും വരുമല്ലോ. നീ എടുക്കണ്ട, ഗ്യാസ് ഗ്യാസിന്റെ രീതിയിൽ പോണം. നിങ്ങൾ ആരെ അടികൊള്ളാൻ വേണ്ടി അല്ല ഇവിടെ വന്നത്? എന്തിനാ നാട്ടുകാർ അടികൊള്ളാണ്ട കാര്യം എന്താണ്? എന്റെ തെറ്റ് ചെയ്തു, അയാളാണ് തെറ്റ് ചെയ്തത്. അയാൾ അവനെ വിളിച്ചാണ് എന്റെ അനിയത്തി നോക്കുന്ന എന്റെ അനിയത്തി. എന്തിനാ നാട്ടുകാർ അടികൊള്ളാണ്ട കാര്യം എന്താണ്? എന്റെ തെറ്റ് ചെയ്തു, അയാളാണ് തെറ്റ് ചെയ്തത്. അയാൾ അവനെ വിളിച്ചാണ് എന്റെ അനിയത്തി നോക്കുന്ന എന്റെ അനിയത്തി. ഇപ്പഴും പറയാണ് നമ്മൾ അടിക്കുന്നു, അങ്ങോട്ട് വായ്പ തരാം. കുഴപ്പമില്ല, പോലീസ് എത്തും. പോലീസ് എത്തും. നാലഞ്ച് കൊച്ചു പിള്ളേർ തനിച്ച് കിട്ടിയപ്പോ അടിച്ചിട്ട് അങ്ങ് കൊയ്ത്തൂർക്കണോ അറിയാമോ? ആനക്കോട്. കൊയ്ത്തൂർക്കണോ? അപ്പം ഇവര് ഫ്രണ്ടിന്റെ വീട്ടിലാണ് കൊയ്ത്തൂർക്കണത്ത് പോയ. അപ്പം ഇവര് പറഞ്ഞ് പാറ കാണാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അല്ല, അവരൊരു കാരണമില്ലാതെ നിങ്ങടുത്ത് ഇങ്ങനെ ചൂടാവില്ല. എന്തായാലും ഒരു കാരണം കാണും. നമ്മളൊന്നും കൊയ്ത്തൂർക്കണോ അറിയാമോ? ആനക്കോട്. കൊയ്ത്തൂർക്കണോ? അപ്പം ഇവരെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കൊയ്ത്തൂർക്കണത്ത് പോയ. അപ്പം ഇവര് പറഞ്ഞ് പാറ കാണാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്.
അല്ല അവർ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചൂടാവില്ല. എന്തായാലും ഒരു കാരണം കാണും. ചേട്ടാ നമ്മളൊന്നും ചെയ്തില്ല. കാരണം എന്താണെന്ന് പറയട്ടെ, പോലീസ് തരാൻ പറയട്ടെ. അത് തന്നെ ഒരു കാരണം കാണാതെ നിങ്ങളുടെ എന്തായാലും ഒരു ചൂടാവില്ല. ഇത്രയും അങ്ങനെ ചോദിക്കുന്നില്ല. നീ അടിക്കുന്ന അടി മൊത്തം കൊള്ളുന്നു. നീ എന്താ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. ഈ അടി ആയിരിക്കൂല മരടിക്കുന്ന. ഹലോ സാറേ, ഞാൻ വേങ്കോട്, ഇവിടെ ഒരു പാറ ഉണ്ടല്ലോ വേങ്കോട് വെള്ളാനിക്കൽ പാറ, അവിടെ കുറച്ച് കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. ഒരു മൂന്ന് 13 വയസ്സായ ഒരു മൂന്ന് പെൺകുട്ടികളും അതിനത്തെ പ്രായമുള്ളവരൊക്കെ പയ്യന്മാരും ഉണ്ടായിരുന്നു. അവരിവിടെ റോഡ് സൈഡിൽ നിന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ നാട്ടുകാർ സദാചാര ആൾക്കാരാണെന്ന് തോന്നുന്നു. അവര് അവരെ പിടിച്ചടിക്കുകയും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബഹളമാണ്. പെൺപിള്ളേരെ ഒരുപാട് അടിച്ചു. പെൺപിള്ളേരെ ഒരുപാട് അടിച്ചു. അവര് കമ്പ് വെട്ടിയൊക്കെ അടിച്ചു. അല്ല സാർ, മംഗലവാരം പരിചയമുള്ള സ്ഥലമാണ്. അപ്പുറത്തെ റോഡല്ല, ഇപ്പുറത്തെ റോഡാണ്. ആ വേങ്കോട് നിന്ന് വരുന്ന ആ റോഡ്, വെള്ളാണിക്കപ്പാറ റോഡ്. പോത്തങ്കോട് അപ്പുറം റോഡ്.